ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും സിയാന സ്വാഗതം. നമ്മൾ ചെയ്യുന്നത് ഒരു പോട്ട് പെയിന്റിംഗ് ആണ് കേട്ടോ. അപ്പൊ അതിനായി ഞാൻ എവിടെ എടുത്തിരുന്നത് എന്താ, പഴയ ഒരു കൂജയാണ്, നമ്മൾ വെള്ളമൊക്കെ വെക്കുന്നതില്ലായിരുന്നോ, അപ്പൊ പഴയ ഒരു കൂജയാണ് എടുത്തേക്കുന്നത്. അതിൽ പണ്ടത്തെ പഴയതായിരുന്നോണ്ട് അതിൽ കുറച്ച് പെയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു, അന്ന് കുറെ ഇളക്കാൻ നോക്കി, പക്ഷെ കുറെ ഒന്നും പോയില്ല. അപ്പൊ എന്താണ് അതാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് എന്താണ് ചെടിച്ചട്ടി എടുക്കാം, വേറെ പോട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിലിൽ വരെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് അതായത് പോട്ട് പെയിന്റിംഗ് ആണ്. അപ്പോൾ എന്താണ് വീഡിയോ കുറച്ച് ലാഗായി പോയതിന് വളരെ സോറി, കാരണം നമുക്ക് കുറച്ച് പ്രോജക്റ്റും അങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ ആവാൻ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ എന്താണ് ഇനി ഞാൻ പറയേണ്ടത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ ഇനി ഇരുന്ന വീഡിയോയിൽ ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് കാര്യം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിനി ഏത് വീഡിയോ ഇടുമ്പോഴേക്കും അതിൻ്റെ സ്റ്റാർട്ടിങ് ബിഗിനിങ് അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് നമ്മളൊരു ക്വസ്റ്റ്യൻ എന്താണ് ഒരു കടം കഥ ചോദ്യം അതേ കണക്ക് ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ഇത് നിങ്ങൾ വീഡിയോ എന്തായാലും വീഡിയോ ഇനി തൊട്ടിരുന്ന വീഡിയോസിൽ എന്തായാലും കാണും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത കണ്ടാലേ ചിലപ്പോൾ അത് മനസ്സ് ക്വസ്റ്റ്യൻ എവിടെയാണെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ കാണും, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ഇനി ഇടുന്ന വീഡിയോയിൽ ഞാൻ അതിൻ്റെ ആൻസറും പിന്നെ പുതിയൊരു ക്വസ്റ്റ്യനും കൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കേട്ട് നിങ്ങളുടെ ആൻസർ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് ഞാൻ ആദ്യം കമൻ്റ് ഇടുന്ന ആളുടെ പേര് നെക്സ്റ്റ് വീഡിയോ പറയാം, അല്ലെങ്കിൽ എല്ലാവരും ആൻസർ ഇടുകയാണെങ്കിൽ ഞാൻ അതൊക്കെ പറയാൻ നോക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾ എന്തായാലും അത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എന്താണ് അതാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഞെക്കുക, എന്നാൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ എൻജോയ് ചെയ്യുക. ഇവിടെ പോട്ട് പെയിൻറ്റിങ് ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു പഴയ ഒരു പോട്ടാണ് കേട്ടോ എടുത്തുള്ളത്. അപ്പോൾ ഇതിൽ എന്താണ് കുറച്ച് പെയിൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഒക്കെ ഇളക്കാൻ നോക്കി, കുറേ ഒന്നും ഇളവിയില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ ഇതിൽ തന്നെ എന്തായാലും പെയിൻറ്റ് അടിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പെയിൻറ്റ് ബേസ് കോട്ട് കൊടുക്കാൻ പോകുന്നത് ഓറഞ്ച് കളർ യൂസ് ചെയ്താണ്. എന്താ നമ്മുടെ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്ത് തന്നെയാണ് പെയിൻറ് കൊടുക്കുന്നത്, സ്പോഞ്ച് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോഞ്ച് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ഞാൻ ഡബിൾ കോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്ലാറ്റ് ബ്രഷ് വെച്ച് തന്നെ ഫുള്ളും പെയിൻറ് അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ പോട്ടിൽ രണ്ട് കോട്ട് ഓറഞ്ച് എന്താണ് പെയിൻറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് പെയിൻറ് ആവാത്തതുണ്ടല്ലേ, നമ്മുടെ പോട്ട് എടുത്തപ്പോൾ ആദ്യം കണ്ടില്ലായിരുന്നു കുറച്ച് ബ്ലാക്ക് പെയിൻറ് അവിടെയാണ് ആവാത്തത്. ഞാൻ കുറേ നോക്കിയായിരുന്നു, പിന്നെ അവിടെ പെയിൻറ് നിൽക്കുന്നില്ല. നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. അതിനാൽ ഞാൻ ഇവിടെ 8 സൈസ് ബ്രഷിൽ കുറച്ച് ബ്ലാക്ക് പെയിൻറ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ പോട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു എന്താണ് ഒരു ഡിസൈൻ, എന്താണ് എനിക്ക് പേരറിയത്തില്ല, നിങ്ങൾ വരയ്ക്കുന്നത് കണ്ട് വരച്ചാൽ മതി. നിങ്ങൾ ഈ പോട്ടല്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചെടി വയ്ക്കുന്ന പോട്ടോ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് അത് അവിടെ അനുസരിച്ച് ഡിസൈൻ ഇത് കൊടുത്താൽ മതി, നമുക്ക് ഫുൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഞാനിട്ട് ഇവിടെ ഫുൾ ഡിസൈനും വരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് താഴെ നമ്മൾ ഞാൻ വരയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പെയിൻറ് ആയതാണ് കേട്ടോ കയ്യിൽ നിന്ന്. നമുക്കിത് എന്താണ് കളർ അടിച്ച് കൊടുക്കാം, കളർ ഫിൽ ചെയ്ത് കൊടുക്കണം. അതിന് ഞാൻ ഇവിടെ യെല്ലോ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏത് കളേഴ്സ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ യെല്ലോ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ഇത് എനിക്ക് പതുക്കെ പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് ഫുള്ള് എന്താണ് പെയിൻറ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ താഴത്തായിട്ട് എന്താണ് ഞാൻ ഇവിടെ ഒരു ഇത് ബ്ലാക്ക് യൂസ് ചെയ്ത് തന്നെയാണ് കേട്ടോ എന്താണ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞാൽ നമ്മുടെ ആ നെക്ക് കണക്കിരിക്കുന്ന ആ പോർഷൻ അതിന് ചുറ്റുമായിട്ടാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പോട്ട് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് എന്താണ് നമ്മൾ ചെടിയൊക്കെ വയ്ക്കുന്ന ആ പോട്ടോ അതെനക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് എന്താണ് ആ പോട്ടിൻ്റെ ഷേപ്പ് അനുസരിച്ച് നിങ്ങൾ എന്താണ് ഇതൊക്കെ വരച്ച് കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞേ നമ്മളത് ചുറ്റും റൗണ്ട് ആയിട്ട് ചുറ്റും ഞാൻ ഇതെന്നാണ് വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബ്ലാക്ക് ഇട്ട് തന്നെ എന്താണ് ഔട്ട്ലൈൻ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് വേറെ കളേഴ്സും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ നമുക്കിത് ചുറ്റും വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്താണ് അതിൻ്റെ ചുറ്റും ഇവിടെ പോണിൻ്റെ ചുറ്റും വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ കണക്ക് തന്നെ ഇതിൻ്റെ താഴത്തും കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇതിൻ്റെ താഴത്തും കൂടെ ഇതിൻ്റെ ചുറ്റും ഞാൻ വരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനൊക്കെ നമുക്കിത് ചുറ്റും മുകളിൽ വരച്ച് അതിനൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഞാൻ ഇത് ചുറ്റും ഇത് ഫുൾ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എന്താണ് ആ ഗ്യാപ്പ് ഇല്ല, അതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്താ കുറച്ച് സ്പേസ് വിട്ട് ഇങ്ങനെ ലൈൻ 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 ആയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം. അപ്പൊ ഇതും ബ്ലാക്ക് ഇട്ട് തന്നെയാണോ ചെയ്യുന്നത്. അപ്പൊ ഇത് ഫുള്ളും നമുക്ക് വരച്ചെടുക്കാം.
അപ്പോഴാണ് ഞാൻ ഫുൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് കളർ ഫില്ല് ചെയ്യാൻ, ഞാൻ ഇവിടെ ടീൽ ബ്ലൂ എന്ന് പറയുന്ന ബ്ലൂ ആണ് എടുത്തേക്ക്, നല്ല കളറാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എന്താ നമ്മുടെ ബ്രഷിൽ കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് എന്താണ് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കും. ഞാൻ കറക്റ്റ് ഷേപ്പ് നോക്കിയല്ല, ജസ്റ്റ് നമ്മൾ റഫായിട്ട് അങ്ങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഫുള്ളും എന്താണ് ഇത് എനിക്ക് അതിൻ്റെ അകത്ത് കളർ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോഴാണ് ഞാൻ ചുറ്റും ചെയ്തെടുത്തത്. നമുക്ക് ഇതിൻ്റെ താഴെ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ബ്ലാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എന്താണ് ഒരു യു ഷേപ്പ്, അത് കണക്കാണ് ഞാൻ ഇത് വരച്ചെടുക്കുന്നത്, ഒരു റൗണ്ട് ഷേപ്പ്. നമ്മളിതെല്ലാം ഡിസൈൻ ചെയ്യുന്നത് പോട്ട് ചുറ്റും ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്ക് നമുക്ക് എന്താണ് ഇത് വരച്ചെടുക്കാം, ചുറ്റും വരച്ചെടുക്കാം. അപ്പൊ ഞാനാണ് ഇത് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കളറായി ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ക്രിംസൺ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്, റെഡിന്റെ വേറൊരു ഷെയ്ഡാണ്. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ അകത്തേക്ക് എന്താണ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബാക്കിയെല്ലാം ചെയ്ത കണക്ക് നമുക്ക് ഇതിന്റെ അകത്തും എന്താണ് ഞാൻ ഇവിടെ ഒരു ബ്രഷ് യൂസ് ചെയ്ത് അപ്പൊ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് ഫുള്ളും ഫില്ല് ചെയ്തെടുക്കാം. അപ്പൊ ഞാനാണ്ട് ഇത് വരച്ചിന് കളറൊക്കെ ഫില്ല് ചെയ്തതിനായിച്ച് അതിന്റെ സൈഡിൽ എന്താണ് ഒരു ഓറഞ്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ ഷെയ്ഡിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇനി ഞാൻ ഇവിടെ ഒരു ഫ്ലവർ വരച്ചിട്ടുണ്ട്. ഞാനായിട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നത് ഞാൻ വൈറ്റ് ഇട്ടാണ് കേട്ടോ. അപ്പൊ എന്താണ് ഒരു നോർമൽ ഫ്ലവർ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേറെ ഫ്ലവറും വരയ്ക്കാൻ, ഞാൻ ജസ്റ്റ് ഒരു നോർമൽ ഫ്ലവർ വരച്ചേ ഉള്ളൂ. അപ്പൊ ഫ്ലവർ ആയതുകൊണ്ടാണ് കേട്ടോ വൈറ്റ് യൂസ് ചെയ്ത ഫ്ലവറിൽ. ഞാൻ വിചാരിച്ചു ബ്ലാക്ക് വേണ്ട, വൈറ്റ് ഇടാന്ന്. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഞാൻ എന്താണ് വൈറ്റ് ഇടാന്ന് വിചാരിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ബ്ലാക്കും യൂസ് ചെയ്യാം. അപ്പൊ നമുക്കിത് ഫുള്ളും വരച്ചെടുക്കാം ഫ്ലവർ. അപ്പൊ അതാണ് ഞാൻ ഇതിന് ചുറ്റുമാണ് നമ്മൾ ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കളർ ഫില്ല് ചെയ്യണം. അതിനായി ഞാൻ ഇവിടെ ലെമൺ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് നമ്മൾ ആദ്യം അതിന് ടോപ്പിൽ അടിച്ചത്, നമ്മുടെ ഡാർക്ക് യെല്ലോ ആണ്. ഇത് ലെമൺ യെല്ലോ, നല്ല ലൈറ്റ് യെല്ലോ ആണ്. അപ്പൊ അത് യൂസ് ചെയ്താണ് ഞാൻ ഇത് അടിക്കുന്നത്. അപ്പൊ അതാണ് ഇത് ചുറ്റും നമുക്കിത് വരച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഫ്ലവർ ചുറ്റും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് രണ്ട് കോട്ട് കൊടുക്കാന്നാണ്. പിന്നെ ഇത് ഫുള്ള് നമ്മൾ എന്താണ് റഫായിട്ടാണ് വരയ്ക്കുക, ഒന്നും അളവെടുത്തല്ല വരയ്ക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് ഫ്ലവറിന് ഒറ്റ കോട്ട് കൊടുത്താൽ മതിയെന്ന്. അപ്പൊ നെക്സ്റ്റ് നമ്മളിത് ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഔട്ട്ലൈൻ ഇട്ട് ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ഇത് എന്താണ് ഒരു ബ്ലാക്ക് യൂസ് ചെയ്തതിന് കർവ് കണക്ക് ഇതിന്റെ ചുറ്റിന് കൊടുക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടിയ നല്ലൊരു പണി എന്താണെന്ന് വെച്ചാൽ എന്റെ ബ്ലാക്ക് പെയിന്റ് തീർന്നുപോയി. എന്ന് വെച്ചാൽ സൈഡിൽ കുറച്ചിരിക്കാം, അങ്ങനെ കുറച്ച് വാട്ടറൊക്കെ ചെയ്ത് എന്താണ് മുക്കി ഇങ്ങനെ പതുക്കെ പതുക്കെ അതൊന്നും എടുത്ത് ചെയ്യുകയാണ്. അതാണ് തീർന്നുപോയി അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് നമുക്കിത് കർവ് കണക്ക് ഇതിന്റെ ചുറ്റും വരച്ചെടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ വരച്ചത് ലൈൻ ആയിരുന്നു, നമുക്ക് കർവ് ആണ് വരയ്ക്കുന്നത്. അപ്പൊ നമുക്ക് വരച്ചെടുക്കാം. അപ്പൊ ഞാൻ ചുറ്റും വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ താഴെ ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് അത് കളർ ഫില്ല് ചെയ്യണം. അപ്പൊ അതിനെ ഞാൻ ഇവിടെ എന്താ നമ്മളൊരു പിങ്ക് കളറാണ് എടുത്തേക്കുന്നത്. അപ്പൊ അത് നമുക്ക് എന്താ നമ്മുടെ ബ്രഷ് യൂസ് ചെയ്ത് എന്റെ അടുത്തേക്ക് പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് അതിന്റെ അകം ഫില്ല് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ അതിന്റെ ഫുള്ള് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ സൈഡിൽ ഞാൻ കുറച്ച് വൈറ്റ് ഇങ്ങനെ എടുത്തിട്ട് എന്താണ് നമ്മൾ ബ്രഷ് വെച്ച് ഇങ്ങനെ എന്താണ് അത് രണ്ടും കൂടെ മിങ്കിളായി കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഷെയ്ഡിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പിങ്ക് മാത്രം അടിച്ചിട്ട് എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെടില്ല, അങ്ങനെ തന്നെ വൈറ്റും കൂടെ അതിന്റെ ഇടയിൽ കൊടുത്തത്. ഇനി നമ്മൾ ബ്ലാക്ക് ഇട്ടിട്ട് വേറൊരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്താ നമ്മളിതില് എന്താ ഞാൻ പറയുക, ഇങ്ങനെ ക്ലൗഡ് കണക്ക് നമ്മൾ ക്ലൗഡ് ഇങ്ങനെ താഴെ ജസ്റ്റ് ഒരു ലൈൻ കൊടുത്തിട്ട് പിന്നെ എന്താ നമ്മളിങ്ങനെ ക്ലൗഡ് കണക്കാണ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ, അതും ബ്ലാക്ക് ഇട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കിത് ഫുള്ളും ഇങ്ങനെ ചെയ്തിടാം. അപ്പോഴാണ് ഞാൻ ചുറ്റും നമ്മളിങ്ങനെ ക്ലൗഡ് കണക്കിനെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് പെയിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ എടുത്തത്, കല്ലേ ഉജാലേന്റെ കളറാണ് കൊണ്ട് ബോർഡിൽ കാണിച്ചതേക്ക്. അപ്പോൾ ഞാൻ ഡാർക്ക് ബ്ലൂ കളർ യൂസ് ചെയ്താണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇത് ഫുള്ളും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആണ് ഞാൻ ഫുൾ ചെയ്തതിന് ശേഷം അതിന്റെ സൈഡിലും വൈറ്റ് ഇട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി കുറെ അതിന്റെ സൈഡിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആണ്ട് നമ്മുടെ നേരത്തെ വെച്ച് ഫ്ലവറിന്റെ നടുക്കില്ലേ അതിന്റെ ഇടയിൽ എന്താണ് ബ്ലാക്ക് ഇട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്, ആ താഴത്തെ ആ പെറ്റലിന്റെ ആ രണ്ടിന്റെ ഇടയ്ക്ക്. പിന്നെ താഴെ ക്ലൗഡിലും എന്താണ് വൈറ്റ് ഇട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ വരയ്ക്കാൻ, നമ്മുടെ ലാസ്റ്റ് ഡിസൈൻ. അപ്പൊ നമുക്ക് താഴം വരെ ഇങ്ങനെ വരച്ച് കൊടുക്കണം.
അപ്പോൾ എന്താണിത്, എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ പറഞ്ഞു എൻ്റെ ബ്ലാക്ക് തീർന്നു, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മുക്കിയാണ് വരയ്ക്കുന്നത്. അപ്പോൾ എന്താണ് അതിൽ ബ്ലാക്ക് അത്രയ്ക്ക് അറിയാൻ പറ്റുന്നില്ല അതിൽ. അപ്പോൾ എന്താണ് ഇതിലിങ്ങനെ ആദ്യം ജസ്റ്റ് ഒരു ഇങ്ങനെ നമ്മുടെ ഈൻ്റെ ചിഹ്നങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അടുത്തൂടെ എന്താണ് വീണ്ടും കൂടെ വരച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കത് അത്രയ്ക്ക് പറയാൻ അറിയത്തില്ല, അപ്പോൾ ഞാൻ ഡിസൈൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, അപ്പോൾ ഇതേ കണക്ക് വരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഡിസൈൻ ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രീൻ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ് നമുക്കിത് ഒരു ബ്രഷ് യൂസ് ചെയ്ത് എന്താണ് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് കണക്ക് നമ്മൾ എല്ലാം ചെയ്തെടുക്കാം. അപ്പൊ അതിന് നമ്മുടെ പോട്ട് ഇവിടെ റെഡിയാണ്. ഇനി ഞാൻ ഇവിടെ താഴെ ഒരു എന്താണ് നമ്മുടെ വൈറ്റ് വെച്ച് തന്നെ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കുക. അപ്പൊ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ടൈം ആണ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു കൊതുക് എന്റെ കവിളിൽ കടിച്ചു, പക്ഷെ ഞാൻ അതിനെ കൊല്ലാതെ വെറുതെ വിട്ടു, അതെന്തുകൊണ്ട്? ആ കൊതുകിനെ കൊല്ലാതെ ഞാൻ വെറുതെ വിട്ടു, അതെന്തുകൊണ്ട്? അപ്പൊ നിങ്ങളുടെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ഞാൻ എന്റെ ആൻസർ പറയാം കേട്ടോ. അപ്പൊ അതാണ്ട് ഞാൻ ഇവിടെ എന്താണ് നമ്മുടെ സ്ക്വയറിൽ ഇത് ചെയ്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ഞാൻ നമ്മുടെ ഫ്ലവറിന്റെ താഴെ എന്താണ് സർക്കിൾ ഇങ്ങനെ ഇത് കണക്ക് വരച്ചെടുത്തു. നമ്മൾ ആദ്യം താഴെ വരച്ചത് സ്ക്വയറും മുകളിൽ എന്താണ് നമ്മൾ സർക്കിളും ആണ് വരച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പോട്ട് ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആണ്. നമുക്കിനി ഇതിലേക്ക് വാർണിഷാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇവിടെ ക്യാമലിന്റെ പിക്ചർ വാർണിഷ് ആണ്. അപ്പൊ നമുക്കതൊരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്ത് നമ്മുടെ പോട്ടിലേക്ക് അടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഇത് ഫുള്ള് അടിച്ചു കൊടുത്തതിനു ശേഷം ഉണങ്ങിയിട്ട് ഞാനിത് കാണിച്ചു തരാം. നമ്മുടെ ഫൈനൽ ലുക്ക് അല്ലേ, നമ്മുടെ എന്താണ് കൂജയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഫുൾ വരച്ച് ഞാൻ വാർണിഷൊക്കെ അടിച്ചത് ഇതിനെ ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾ ക്വസ്റ്റ്യൻ എന്തായാലും അറ്റൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ അമർത്തി എന്താണ് ഓൾ അമർത്തുക. എന്നാലേ നമ്മൾ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് അപ്പം അപ്പം അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.